കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് സി ബി ഐ സാവകാശം അനുവദിച്ചു ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാ ഹാജരാകാൻ ഇല്ലെന്നും കൂടുതൽ സമയം അനുവദിക്കണമെന്നുമുള്ള സിസോദിയയുടെ ആവശ്യം സി ബി ഐ അംഗീകരിച്ചു സി ബി ഐ പുതിയ സമൻസ് നൽകും ധനമന്ത്രി എന്ന നിലയിൽ ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിലായതിനാൽ ഫെബ്രുവരി അവസാനം വരെ സമയം നൽകണമെന്നാണ് സിസോദിയയുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് കേസിൽ കുറ്റാരോപിതനായ സിസോദിയോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സി നോട്ടീസ് നൽകിയത് തനിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂർണ്ണബലം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെന്നും എന്നാൽ ഒരിടത്തും തനിക്കെതിരായ തെളിവുകൾ ലഭ്യമായിട്ടില്ലെന്നും സിസോദിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എക്സൈസ് വകുപ്പിന്റെ ചുമതല കൂടി വഹിച്ചിരുന്ന ഉപമുഖ്യമന്ത്രിയായ സിസോദിയെ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴിന് ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും ബാങ്ക് ലോക്കറുകളും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കുറ്റപത്രത്തിൽ സിസോദിയയെ പ്രതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി മധ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും പണമിടപാടും ഗൂഢാലോചനയും സംബന്ധിച്ച കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം സിബിഐയുടെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ചാണ് തനിക്കെതിരെ റെയ്ഡ് നടത്തിയതെന്ന് സിസോദിയ ട്വിറ്ററിൽ കുറിച്ചു അന്വേഷണത്തിൽ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും തുടർന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സിസോദിയ നടത്തിയ പരിഷ്കാരങ്ങൾ രാജ്യത്തിന് അകത്തും പുറത്തും പിടിച്ചുപറ്റിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് െതിരെ കേന്ദ്രം നടത്തുന്ന നീക്കമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇടനിലക്കാർ മദ്യ കച്ചവടക്കാർ പൊതുപ്രവർത്തകർ എന്നിവരെ ഉപയോഗിച്ച് ഡൽഹി മദ്യനയത്തിൽ തെക്കേ ലോബിയുടെ സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് സിസോദ പറഞ്ഞു ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയില്ലാതെ എക്സൈസ് നയ രൂപീകരിക്കുന്നതിൽ സിസോദി ഉൾപ്പെടെയുള്ള പ്രതികൾ നേരിട്ട് ഇടപെട്ടതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും മദ്യഷോപ്പ് ഉടമകൾക്ക് അനുകൂലമായ തരത്തിൽ നയത്തിൽ ഭേദഗതികൾ വരുത്താൻ ശ്രമിച്ചുവെന്നുമായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് മദ്യവ്യാപാരികൾക്ക് ലൈസൻസ് നൽകാനുള്ള ഡൽഹി സർക്കാരിന്റെ നയം കൈക്കൂലിക്കാരായ ചില ഡീലർമാർക്ക് അനുകൂലമാണെന്നും ആരോപിച്ചു പതിനൊന്ന് പേജുള്ള കുറ്റപത്രം ഇവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കൃത്രിമ രേഖ ചമയ്ക്കൽ എന്നിവയും ചാർജ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്